ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകൃതി വിഭവ മന്ത്രാലയം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പുറത്തിറക്കിയ ചൈനയുടെ സ്റ്റാൻഡേർഡ് മാപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പതിപ്പിൽ സൈനിക ജനറലും തത്വചിന്തകനുമായ സൺസ്യുവിനെ അഭിമാനിക്കാമെങ്കിലും പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ ഏറ്റവും മോശം സമയത്താണ് ഇത് വന്നിരിക്കുന്നത് എന്നത് ചൈനയ്ക്ക് നിലവിൽ നാണക്കേടുണ്ടാക്കുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വം അനുസരിച്ച് ശത്രു നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്ത വിധം ശക്തനാണെങ്കിൽ അവർ വിലമതിക്കുന്ന എന്തെങ്കിലും ആക്രമിക്കുക എന്ന നയം പിന്തുടരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ തന്ത്രം വളരെ പഴക്കമുള്ളതും ആവശ്യമുള്ള ഫലമുണ്ടാക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധി തവണ ഈ തന്ത്രം പ്രയോഗിച്ചതുമാണ് ഈ നടപടിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ചൈനയുടെ ഈ തന്ത്രത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം അതോടൊപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും ഈ കാർട്ടോഗ്രാഫിക് അല്ലെങ്കിൽ മാപ്പ് വരയ്ക്കുന്ന തന്ത്രത്തിന്റെ ആവശ്യം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം ചൈനയുടെ കോവിഡിന് ശേഷമുള്ള സമ്പദ് വ്യവസ്ഥ കുറച്ചു കാലമായി തകർച്ചയിൽ തുടരുകയാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥ ഡീഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തിലേക്ക് പ്രവേശിച്ചതോടെ സ്ഥിതി കുറച്ചുകൂടി വഷളായി എന്ന് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശ്രദ്ധയോട് മറച്ചുവെച്ച സമ്പദ് വ്യവസ്ഥയിലെ വിള്ളലുകൾ നിലവിൽ പുറത്തുവരുന്നത് ചൈനയ്ക്കുള്ളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ എവർ ഗ്രാൻഡിന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വ്യാപാരം ആരംഭിച്ചപ്പോൾ പതിനാല് ശതമാനം കൂടി നഷ്ടമായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അതിന്റെ വിപണി മൂല്യത്തിന്റെ ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നഷ്ടമായി എന്നത് ഇതോടൊപ്പം ചേർത്ത് വായിക്കണം പുറത്തുവരുന്ന സൂചനകൾ വിശ്വസിക്കാമെങ്കിൽ ചില ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രമുഖർ ഇന്ന് പാപ്പരത്വത്തിലേക്ക് നീങ്ങുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അയോഗ്യമായ നയങ്ങൾ കാരണവും വടക്കൻ പ്രവിശ്യയിലുണ്ടായ വെള്ളപ്പൊക്കം മൂലമുണ്ടായ വ്യാപകമായ നാശങ്ങൾ കാരണവും സാധാരണ ചൈനക്കാരെ സമ്പദ് വ്യവസ്ഥയിലെ പോരായ്മകൾ സാരമായി ബാധിക്കുകയും വ്യാപകമായ ഭക്ഷ്യക്ഷാമം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു ഇവയെല്ലാം ആന്തരിക സാഹചര്യമായി തുടരുമ്പോൾ ചൈനയെ ആകുലപ്പെടുത്തുന്ന ബാഹ്യഘടകങ്ങളും സംഭവവികാസങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീഷണകോണിൽ ഇന്ത്യ സ്ഥിരമായ ഉയരത്തിലേക്ക് നിലവിൽ മുന്നേറുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ അടുത്തിടെ സമാപിച്ച ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയുടെ ഈ ഉയരം ചൈന തിരിച്ചറിഞ്ഞ ഒരു തുടക്കമായിരുന്നു തങ്ങളുടെ തീവ്രവാദ സഖ്യകക്ഷിയായ പാകിസ്ഥാനെ ബ്രിക്സിൽ ഉൾപ്പെടുത്താനുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമങ്ങൾ ഇന്ത്യ ഇല്ലാതാക്കിയിരുന്നു അതോടൊപ്പം തങ്ങളുടെ തകരുന്ന സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ യുവാനെ ബ്രിക്സ് കറൻസിയായി ഉയർത്താനുള്ള ചൈനയുടെ പ്രതീക്ഷകളും ഇന്ത്യ കൃത്യമായി നശിപ്പിച്ചു ഇന്ത്യൻ യു പി ഐ പണമിടപാടിന്റെ സമകാലിക ആവിർഭാവവും വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീയുടെ ഉജ്ജ്വലമായ വിജയം ആഗോളക്രമത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്ഥാനവും അന്തസ്സും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതും ചൈനയെ ചൊടിപ്പിക്കുന്നു ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിയും ആഗോള ദക്ഷിണേന്ത്യയുടെ കാരണങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും വിശ്വാസ്യതയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗ്ലോബൽ സൗത്തിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് മികച്ച പിന്തുണകൾ ലഭിക്കുന്നു വരാനിരിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയും ആഗോള നേതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വ്യാപകമായ പങ്കാളിത്തവും ഒരുപക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ തലവേദന തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ രീതിയിലും വലിയ മുന്നേറ്റം നടത്തുന്ന ഇന്ത്യയെ ആക്രമിച്ചു വീഴ്ത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ചൈന തങ്ങളുടെ പഴയ തന്ത്രമായ കാർട്ടോഗ്രാഫിക് തന്ത്രത്തിലേക്കുൾ വലിയുന്നു അരുണാചൽ പ്രദേശിൻ്റെയും അക്സായ് ചിന്നിന്റെയും മുഴുവൻ പ്രദേശങ്ങളും തങ്ങളുടെ പ്രദേശമായി കാണിക്കുന്നതിലൂടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ എല്ലാ കുറവുകളും ഈ നീക്കത്തിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നു ഈ ഭൂപടങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുക എന്നതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ തന്ത്രത്തിനൊരു പ്രശ്നമുണ്ട് എന്ന് ചൈന ഇതുവരെയും തിരിച്ചറിയുന്നില്ല ഈ തന്ത്രം വളരെ പഴക്കമുള്ളതും അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടതുമാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് എൻ ഡി ടി വി സംസാരിച്ചപ്പോൾ അസംബന്ധമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് വഴി മറ്റുള്ളവരുടെ പ്രദേശങ്ങൾ നിങ്ങളുടേതാകില്ല എന്ന് ചൈന തിരിച്ചറിയണമെന്ന് വ്യക്തമാക്കിയിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖം നഷ്ടപ്പെട്ടതിന്റെ നിരാശാജനകമായ പ്രചരണം മാത്രമാണ് ഈ കാർട്ടോഗ്രാഫിക് തന്ത്രമെന്ന് എസ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ത്യ മാത്രമല്ല ഈ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കെതിരെയും ചൈന അതിന്റെ കാർട്ടോഗ്രാഫിക് യുദ്ധം അഴിച്ചുവിട്ടിട്ടുണ്ട് ഇതുവഴിയുണ്ടായ കമ്മ്യൂണിസ്റ്റ് ചൈനയുമായുള്ള ഉഭയകക്ഷി ബഹുമുഖ ബന്ധങ്ങളിലെ പ്രതികൂലമായ വീഴ്ചയിൽ ഈ രാജ്യങ്ങൾ ശക്തമായി പ്രതികരിച്ചിരുന്നു അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷനിലെ സ്വാധീനമുള്ള ഫിലിപ്പൈൻസും മലേഷ്യയും മറ്റുള്ളവരുടെ പ്രദേശങ്ങളിലെ ചൈനയുടെ ശക്തമായ അവകാശവാദങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയിരുന്നു ചൈനയുടെ ധിക്കാരപരമായി നീക്കത്തോടുള്ള അവരുടെ വെറുപ്പും നിരാശയും പ്രകടിപ്പിക്കുന്നതായിരുന്നു അവരുടെ ശക്തമായ വാക്കുകളുള്ള ഔദ്യോഗിക സർക്കാർ പ്രസ്താവനകൾ മേഖലയിൽ ചൈനയുടെ സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ച് തങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്നവർ കൃത്യമായും വ്യക്തമാക്കി ഇന്തോ പസഫിക്കിലെ തന്ത്രപരമായ ചട്ടക്കൂടിന് കീഴിൽ അമേരിക്ക ഈ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തുടരുന്നതുകൊണ്ട് അമേരിക്കയുടെ സഹായത്തോടെ ചൈനയുടെ വിപുലീകരണ തന്ത്രങ്ങൾക്കെതിരെ ആസിയാൻ രാജ്യങ്ങൾക്കൊരു ശക്തിയായി ഒന്നിക്കാമെന്നും ഇരു രാജ്യങ്ങളുടെയും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വിയറ്റ്നാം ബ്രൂണെ ദാറുസലാം എന്നിവയുൾപ്പെടെ ദക്ഷിണ ചൈന കടലിലെ മറ്റു രാജ്യങ്ങളുടെ പ്രദേശങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പുതിയ ഭൂപടം അവകാശപ്പെടുന്നു എന്നാൽ റഷ്യൻ പ്രദേശങ്ങളുടെ മേലുള്ള ചൈനയുടെ അവകാശവാദമാണ് ഇവയിലെല്ലാം ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് പുതിയതായി ഉയർന്നുവരുന്ന ലോകക്രമത്തിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയും അതിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അമേരിക്കയും തമ്മിലുള്ള കടുത്ത സൈനിക സംഘടനമോ ആഗോള മേധാവിത്വത്തിനായുള്ള പോരാട്ടമോ ഉണ്ടായാൽ ചൈനയുമായി യോജിക്കാൻ കഴിയുന്ന ഒരു ആഗോള ശക്തിയാണ് റഷ്യ എന്നതും ചൈന നിലവിൽ മറക്കുന്നുവെന്നും ആരോപണമുയരുന്നു കമ്മ്യൂണിസ്റ്റ് ചൈന പല മേഖലകളിലും തകർച്ചയിലായിരിക്കുമ്പോൾ ചൈന സ്ഥിരം ഉപയോഗിക്കുന്ന ഏറ്റവും മോശമായ നയതന്ത്രതന്ത്രമാണ് ഭൂപടങ്ങൾ എന്നത് മറ്റു രാജ്യങ്ങളെയും സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഒരുപോലെ എതിർത്തു നിൽക്കുന്നതായി കാണിക്കുന്നത് വഴി തങ്ങളുടെ രാജ്യത്തിന്റെ പോരായ്മകൾ മറയ്ക്കാൻ ചൈന ശ്രമിച്ചു പോരുന്നു യഥാർത്ഥ ലോകത്തിന് അപ്രസക്തമായതും അംഗീകരിക്കാൻ കഴിയാത്തതുമായ സാങ്കല്പിക ഭൂപടങ്ങൾ പുറത്തുവിടുന്നതിനു പകരം ഒരു സാമ്പത്തിക ഭൂപടം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നതാകും ചൈനയുടെ ഭാവിക്ക് ഏറ്റവും അനുയോജ്യമായ നടപടി കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കുള്ളിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ അതിക്രമങ്ങളുടെ പ്രദേശങ്ങളായിരുന്നു ലോകം കാണാൻ സന്തോഷിക്കുന്ന മറ്റൊരു ഭൂപടം ഈ ഭൂപടത്തിൽ ഈ അടിച്ചമർത്തപ്പെട്ട പ്രദേശങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില സ്ഥിതീകരണ നടപടികളും ഉൾപ്പെടുത്തുന്നതിനു പകരം അവ മറച്ചുവെച്ചു മറ്റ് രാജ്യങ്ങളുടെ സ്ഥലങ്ങളിൽ അവകാശം ഉന്നയിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് അരുണാചൽ പ്രദേശിന് ചൈനീസ് പേരുകൾ കണ്ടുപിടിക്കുന്നതിനു പകരം ടിബറ്റിലെയും ചൈനയ്ക്കുള്ളിലെ പ്രദേശങ്ങളിലെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ റെക്കോർഡ് ഇല്ലാതാക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഠിനമായി ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും മികച്ചത് ടിബറ്റിലെ ജനങ്ങളുടെ സാംസ്കാരികവും മതപരവുമായ വ്യക്തിത്വം ഇല്ലാതാക്കാൻ അവർക്കെതിരെ തുടരുന്ന അടിച്ചമർത്തലുകൾ ഉടൻ ചൈന അവസാനിപ്പിക്കുന്നത് തങ്ങളുടെ തകർന്ന പ്രതിച്ഛായ നന്നാക്കാൻ ഒരുപക്ഷേ ഇത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മികച്ച മാർഗമായിരിക്കും സാങ്കല്പിക ഭൂപടങ്ങൾക്കും മനുഷ്യന്റെ കഷ്ടപ്പാടുകളുടെ യഥാർത്ഥ ലോക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയേണ്ട സമയമാണിത് അതിനാൽ ഇന്ത്യൻ പ്രദേശങ്ങളുടെ പേര് മാറ്റാനും അതിർത്തിയിൽ നിർമ്മാണങ്ങൾ നടത്താനും ഇന്ത്യ വിരുദ്ധ ചൈനീസ് എച്ചിൽ നക്കികൾക്ക് സപ്പോർട്ട് നൽകാനും നടക്കുന്നത് വഴി ഇന്ത്യയുടെ രോമത്തിൽ പോലും ചൈനയ്ക്ക് സ്പർശിക്കാൻ കഴിയില്ല എന്ന് ചൈന മനസ്സിലാക്കുന്നതാകും ഉചിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ എന്നത് ഗാൽവാൻ സംഘർഷത്തോടെ ചൈനയ്ക്ക് ഇന്ത്യ മനസ്സിലാക്കി കൊടുത്തതാണ് അതിനാൽ ഇന്ത്യയുടെ മണ്ണിൽ കൈവയ്ക്കുന്ന ഒരുത്തിനെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയാതെ തന്നെ വ്യക്തമാക്കുന്നത്